അത് പിണറായി വിജയനായാലും നരേന്ദ്രമോദിയായാലും പറയാനുള്ളത് പറയുക എന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ നമുക്ക് കിടന്നാൽ ഉറക്കം വരില്ല. അതാണ് നമ്മുടെ ഒരു നിലപാട്. ഈ ഗവൺമെന്റ് തെറ്റുകളെ നിരന്തരമായി വിശദമായി ചൂണ്ടിക്കാണിക്കുന്ന ഒരു എം എൽ എ എന്ന നിലയിൽ എനിക്ക് കിട്ടേണ്ട പലതും തരുന്നതിൽ ഗവൺമെന്റ് അലംഭാവം കാണിച്ചിട്ടുണ്ട്. നമസ്കാരം. ഞങ്ങളിപ്പോൾ എറണാകുളത്ത് തൃക്കാക്കര മണ്ഡലത്തിൽ ശ്രീ പി ടി തോമസ് എം എൽ എയോടൊപ്പമാണ്. ഒരു പോരാളി, രാഷ്ട്രീയ നേതാക്കളിലെ വ്യത്യസ്ത മുഖഭാവം, തികഞ്ഞ ജനകീയൻ, രാഷ്ട്രീയ മര്യാദകളിൽ ഒരു മാന്യതയുടെ മുഖം. ഇക്കുറി തെരഞ്ഞെടുപ്പിനെ അങ്ങ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? മത്സരം വളരെ ശക്തമാണോ? എല്ലാ തെരഞ്ഞെടുപ്പും പ്രധാനപ്പെട്ടതും ശക്തവുമാണെന്ന വിശ്വാസമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്കുള്ളത്. ഞാൻ ഇതിനു മുമ്പ് മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പിലും എൻ്റെ എതിരാളികൾ ചെറുതോ വലുതോ എന്ന് നോക്കി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആളല്ല. എൻ്റെ എതിരാളികൾ വളരെ മാന്യരായ ബഹുമാന്യരായ വ്യക്തിത്വങ്ങളാണ് എന്ന മുൻവിധിയോടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതുകൊണ്ട് സ്ഥാനാർത്ഥി ആരെന്നതോ സ്ഥാനാർത്ഥിയുടെ വലിപ്പച്ചെറുപ്പമോ ഒന്നുമല്ല. ഞാൻ പ്രതിദാനം ചെയ്യുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ നയങ്ങളും പരിപാടികളും അനുസരിച്ച് തിരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ് എൻ്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ഇന്നലെ വരെയുള്ള രീതി. ഈ മണ്ഡലത്തിൽ മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണോ, അതോ ഒരു ത്രികോണ മത്സരം 2020 കടന്നു വന്നിട്ടുണ്ട്, ബി ജെ പി മുന്നണി സ്ഥാനാർത്ഥിയുണ്ട്, ചതുഷ്കോണ മത്സരമാണോ, ത്രികോണ മത്സരമാണോ, അതോ എൽ ഡി എഫും യു ഡി എഫും നേർക്കുനേരുള്ള മത്സരമാണോ? ഞാൻ അങ്ങനെയൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനും എനിക്കെതിരെ മത്സരിക്കുന്ന 3-4 ആളുകളും മത്സരിക്കുന്നുണ്ട്. അവരെല്ലാം എൻ്റെ എതിരാളികളായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരാണ് ഒന്നാമത്തെ എതിരാളി രണ്ടാമത്തെ എതിരാളി എന്നൊന്നും ഞാൻ നമ്പരിട്ടിട്ടില്ല. ഐക്യജനാധിപത്യ മുന്നണിയുടെ പേരിൽ ഇവരെയെല്ലാം യു ഡി എഫ് കാണുന്നത് ഒരേ നിറത്തിലാണ്. അതുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിക്ക് നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ അന്തരീക്ഷമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 11,000 വോട്ടിനാണ് ഞാൻ വിജയിച്ചിരുന്നത്. അന്ന് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ആയിരുന്നു ക്യാൻഡിഡേറ്റ്. ഇന്ന് ഐക്യജനാധിപത്യ മുന്നണി അതിനേക്കാൾ മികവാർന്ന വിജയം നേടാൻ കഴിയും. കാരണം കഴിഞ്ഞ 5 വർഷക്കാലം ഈ മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞു, ജനകീയ പ്രശ്നങ്ങൾ ഇടപെടാൻ കഴിഞ്ഞു, ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാനും അവരെ ചേർത്ത് പിടിക്കാനും കഴിഞ്ഞു എന്ന ആത്മവിശ്വാസമാണ് എന്നെ സംബന്ധിച്ചുള്ളത്. രാഷ്ട്രീയമായി ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നോക്കിക്കാണുന്നു? അങ്ങാണല്ലോ പിണറായി വിജയനെതിരെ ഏറ്റവും ശക്തമായി ആക്രമണം മുന്നിട്ടതും നിയമസഭയിൽ ഏറ്റവും ഗംഭീരമായി പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ഭരണപക്ഷത്തെ ആക്രമിച്ചതുമൊക്കെ. അത്തരത്തിൽ നോക്കുമ്പോൾ രാഷ്ട്രീയപരമായി ഒരു ശത്രുതയില്ലേ സി പി എമ്മിനും ഇടതുപക്ഷത്തിനുമൊക്കെ? അല്ല, പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ചെയ്തികൾ, ഗവൺമെൻറ് വീഴ്ചകൾ, ആ കാര്യങ്ങൾ തുറന്നു കാണിക്കേണ്ട ഉത്തരവാദിത്വത്തിനാണ് തൃക്കാക്കരയിൽ നിന്ന് ജനങ്ങൾ എന്നെ നിയമസഭയിലേക്ക് വിട്ടിരിക്കുന്നത്. അതിൻ്റെ അകത്ത് വെള്ളം ചേർക്കുന്ന പ്രശ്നമില്ല. അത് പിണറായി വിജയനായാലും നരേന്ദ്രമോദി ആയാലും പറയാനുള്ളത് പറയുക എന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ നമുക്ക് കിടന്നാൽ ഉറക്കം വരില്ല. അതാണ് നമ്മുടെ ഒരു നിലപാട്. അതോടൊപ്പം ഈ മണ്ഡലത്തിൽ പിണറായി വിജയൻ അതിനുവേണ്ടി ചില ആളുകളെ രംഗത്തിറക്കിയിട്ടുണ്ടോ എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പിണറായി വിജയൻ്റെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ കൂടാതെ ചില സ്ഥാനാർത്ഥികളെയൊക്കെ പി ടി തോമസിനെ വീഴിക്കാൻ പറ്റുമോ എന്ന് നോക്കി രംഗത്തൊക്കെ ഇറക്കിയിട്ടുണ്ടെന്ന് മാധ്യമങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ വസ്തുത എനിക്കറിയില്ല. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. രാഷ്ട്രീയമായ ഒരു ആക്രമണം അങ്ങ് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒരു ശക്തമായ ആക്രമണം സാധാരണ നിലയിൽ നിന്നുള്ള ഒരു മത്സരത്തിൽ നിന്ന് കവിഞ്ഞ്? അല്ല, ഞാൻ അതാണ് ഞാൻ പറഞ്ഞത്. ഒരു തെരഞ്ഞെടുപ്പ് ചെറുതായി കാണുന്ന ആളല്ലേ. എല്ലാ തെരഞ്ഞെടുപ്പും വോട്ട് മുഴുവൻ പെട്ടിയിൽ വീഴുന്നത് വരെ നിരന്തര പോരാട്ടമാണ്, വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടമാണ്. ആ പോരാട്ടം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ ശക്തമായി ഞാൻ തുടരും. അതിൻ്റെ റിസൾട്ട് തീരുമാനിക്കേണ്ടത് ജനാധിപത്യ വിശ്വാസികളായ ഈ നാട്ടിലെ വോട്ടർമാരാണ്. എനിക്ക് നല്ല ശുഭാപ്തി വിശ്വാസമുണ്ട്. യു ഡി എഫിന് അനുകൂലമായി ഈ തെരഞ്ഞെടുപ്പ് കേരള സംസ്ഥാനത്തെമ്പാടും ഒരു അലേടിയായി ഉയരും എന്ന് വിശ്വസിക്കുന്ന ഒരെളിയാളാണ്. മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ, അതിന് ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒരു പിന്തുണ കിട്ടിയിരുന്നു ഈ കഴിഞ്ഞ 5 വർഷം. ഒരു പ്രതിപക്ഷ എം എൽ എ ആയിരുന്നിട്ടും നിരവധി വികസന പ്രവർത്തനം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷ എം എൽ എ എന്ന നിലയിലേക്കാൾ ഉപരി ഈ ഗവൺമെൻറ് തെറ്റുകളെ നിരന്തരമായി നിശ്ചിതമായി ചൂണ്ടിക്കാണിക്കുന്ന ഒരു എം എൽ എ എന്ന നിലയിൽ എനിക്ക് കിട്ടേണ്ട പലതും തരുന്നതിൽ ഗവൺമെൻറ് അലംഭാവം കാണിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് പക്ഷപാതപരമായി പെരുമാറിയിട്ടുണ്ട്. എന്നിരുന്നാലും അതിനിടയിലൂടെ പല നേട്ടങ്ങളും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്.
എംഎൽഎ ഫണ്ട് ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ തൊട്ടടുത്ത് നിങ്ങൾ പോയാൽ കാണാം, എടച്ചറയുന്ന മാഞ്ചേരിക്കുഴി പാലം എന്ന് പറയുന്ന ഒരു പാലം ഈ തൃക്കാക്കര മണ്ഡലത്തെയും കുന്നത്തുനാട് മണ്ഡലത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു പുതിയ പാലം പണി 99% പൂർത്തിയായിരിക്കുന്നു. അതുപോലെ തന്നെ തുതിയൂരിന്നും ഏരൂരേക്ക് തൃപ്പൂണിത്തുറ മണ്ഡലത്തിലേക്ക് ഒരു പാലത്തിൻ്റെ ഡിസൈനും അതിൻ്റെ സർവേ നടപടികളും പൂർത്തിയായിരിക്കുന്നു. അങ്ങനെ തുടങ്ങി ധാരാളം വികസന പ്രവർത്തനങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ തൊട്ടടുത്ത് നമ്മളിപ്പോൾ നിൽക്കുന്നതിനടുത്തുള്ള തെങ്ങോട് ഗവൺമെൻറ് സ്കൂളിന് എംഎൽഎ ഫണ്ടിൽ ബസ് കൊടുത്തു, അവരുടെ ഗേറ്റ് മാറ്റിപ്പണിയാൻ എംഎൽഎ ഫണ്ടിൽ പണം കൊടുത്തു. അതുപോലെ തന്നെ എടപ്പള്ളി ഗവൺമെൻറ് സ്കൂളിന് പ്രൈമറി സ്കൂളിനുമൊക്കെ കെട്ടിടം പണി പൂർത്തിയാക്കി, വെണ്ണല സ്കൂളിന് കെട്ടിടം പണി പൂർത്തിയാക്കി. അതോടൊപ്പം തന്നെ പൊന്നുരുന്തി എൽ പി സ്കൂളിന് പുതിയ കെട്ടിടം പണിതു, പടമുകൾ ഗവൺമെൻറ് സ്കൂളിന് പുതിയ കെട്ടിടം പണിതു. അതുപോലെ തന്നെ വായനശാലകൾക്ക് മുഴുവൻ എംഎൽഎ ഫണ്ടിൽ പണം കൊടുത്തു. തൃക്കാക്കരയിൽ ഒരു മോഡൽ വില്ലേജ് ഓഫീസ് കൊണ്ടുവന്നു. ഈ തൃക്കാക്കരയിലെ ഏറ്റവും വലിയ വികസനങ്ങളിലൊന്നെന്ന് പറയാവുന്ന ഏകദേശം ഒരു 3 തിയേറ്ററിലടങ്ങുന്ന മൾട്ടിപ്ലക്സ് തിയേറ്റർ തൃക്കാക്കരയ്ക്ക് IMG ജംഗ്ഷനിൽ അതിൻ്റെ ഗവൺമെൻറ് ഉത്തരവ് വന്നു. അത് ഏകദേശം 26 കോടി രൂപ വരുന്നതാണ്. 3 തിയേറ്റർ കോംപ്ലക്സ് ആണ് അതിൽ വരുന്നത്. ഇങ്ങനെ നിരവധി വികസനങ്ങൾ, അതുപോലെ തന്നെ എടപ്പള്ളിയിൽ റെയിൽവേ അണ്ടർപാസ് കൊണ്ടുവന്നു, അതുപോലെ തന്നെ മെട്രോ പാലാരിവട്ടത്തേക്ക് നിന്നും ഈ കാക്കനാട്ടേക്ക് ഇൻഫോ പാർക്കിലേക്ക് നീട്ടാൻ, വാട്ടർ മെട്രോ കൊണ്ടുവരാൻ, ഈ കാര്യങ്ങളൊക്കെ മുന്നിട്ട് നിന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഈ വികസന പ്രവർത്തനങ്ങൾ ഇതേപടി തുടരാൻ തന്നെയാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്? തീർച്ചയായിട്ടും. പൂർത്തിയാക്കാനുണ്ടോ, സ്വപ്നങ്ങൾ ബാക്കിയുണ്ടോ? ഇപ്പം നടന്നതിനേക്കാൾ കൂടുതൽ ശക്തമായ വികസന പ്രവർത്തനവുമായി മുന്നോട്ട് പോകും. എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം ഇപ്പോൾ ഈ തൃക്കാക്കര മണ്ഡലത്തിൻ്റെ ചില ഭാഗത്ത്, ഉദാഹരണത്തിന് നമ്മൾ നിൽക്കുന്ന ഈ മനക്കക്കടവ് ഭാഗത്ത് 4 ദിവസം 5 ദിവസം കൂടുമ്പോഴൊക്കെയാണ് വെള്ളം പമ്പ് ചെയ്യുന്നത്. എല്ലാ ദിവസവും ആളുകൾക്ക് ശുദ്ധജലം കിട്ടാനുള്ള ഒരു പദ്ധതിയാണ് ഈ തെരഞ്ഞെടുപ്പിലെ PT തോമസിൻ്റെ മുഖ്യ വാഗ്ദാനം. 1. 2, ഈ തൊട്ടടുത്ത് കാണുന്ന കടമ്പറയാർ എന്ന് പറയുന്ന പുഴ, ഈ കിഴക്കമ്പലത്തുള്ള ടെക്സ്റ്റൈൽ കമ്പനി അവരുടെ എല്ലാ മാലിന്യങ്ങളും ഒഴുക്കിവിട്ട് ആ വെള്ളം ആലുവ, കളമശ്ശേരി, തൃപ്പൂണിത്തുറ, തൃക്കാക്കര, കുന്നത്തുനാട്, എറണാകുളം ഈ 6 അസംബ്ലി മണ്ഡലത്തിലെ വാട്ടർ ബോർഡുകൾ വ്യാപിച്ച് അവിടുത്തെ കിണറിലെ വെള്ളം പോലും കെമിക്കൽ നിറഞ്ഞതായി മാറുന്ന ഗുരുതരമായൊരു സാഹചര്യമുണ്ട്. അതിനെതിരായ നിയമപരമായ പോരാട്ടമാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന 2-ാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. കിറ്റക്സ് ആണോ ഈ ടെക്സ്റ്റൈൽ കമ്പനി? തീർച്ചയായിട്ടും. വലിയ തോതിലാണ് അവരുടെ മാലിന്യം പുറത്തേക്ക് വരുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ബ്രഹ്മപുരം പ്ലാന്റ് ഫലപ്രദമായി നടപ്പാക്കുന്ന നടപടികളുമായി UDF മുന്നോട്ട് വന്നതാണ്. പക്ഷേ പിന്നീട് വന്ന ഗവൺമെൻറ് അതിനെ പൂർത്തീകരിച്ചില്ല. ആ മാലിന്യ സംസ്കരണത്തിനുള്ള മുന്തിയ പരിഗണന കൊടുക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കക്കൂസ് മാലിന്യങ്ങൾ റോഡുകളിലും ചെറിയ തോടുകളിലുമൊക്കെ കൊണ്ടിടുന്ന ഒരു പ്രവണത എറണാകുളം പട്ടണത്തിൽ വർദ്ധിച്ചു വരികയാണ്. അതിനെതിരെ സെപ്റ്റേജ് ട്രീറ്റ്മെൻറ്റിന് ധാരാളം സ്ഥലങ്ങൾ സൗകര്യങ്ങളും, അതുപോലെ തന്നെ ഇത് പുഴയിൽ ഒഴുക്കാതിരിക്കാനുള്ള നടപടികളും സ്വീകരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എടപ്പള്ളിത്തോട്, കാരണക്കോടൻ തോട്, ചെങ്ങാടംപോക്ക് തോട്, പേരണ്ടൂർ തേവര കനാൽ, ചെലവന്നൂർ കനാൽ കായലടക്കം കായലുകളുടെ നവീകരണത്തിന് വേണ്ടി 1,300 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് നടപ്പാക്കാനുള്ള പരിശ്രമവും ഇതിന് പിന്നാലെ നടക്കുന്നു. മറ്റൊരു മണ്ഡലത്തിലും കാണാത്ത ഒരു പ്രത്യേകത ഈ മണ്ഡലത്തിലുണ്ട്. ഇവിടെ അങ്ങേക്ക് നേരെ വ്യക്തിപരമായ അപവാദ പ്രചരണം നടക്കുന്നുണ്ട് കൂടുതലായിട്ട്. അത് രാഷ്ട്രീയ പ്രതിയോഗികളാണോ, അതോ ഇപ്പോൾ 2020 പോലുള്ള സ്ഥാനാർത്ഥികളുടെ ഒരു കടന്നുവരവാണോ? അല്ല, എൻ്റെ പേരിൽ അപവാദ പ്രചരണം എന്തെങ്കിലും നടത്തണമെങ്കിൽ എൻ്റെ പേരിൽ എന്തെങ്കിലും കേസോ കാര്യങ്ങളോ വേണം. എൻ്റെ പേരിലുള്ള എല്ലാ കേസുകളുടെയും ഡീറ്റെയിൽസ് ഞാൻ നോമിനേഷൻ കൊടുത്തപ്പം കൊടുത്തിട്ടുണ്ട്. എൻ്റെ പേരിൽ കോവിഡിന് കാലത്ത് സമരം ചെയ്തു എന്നുള്ള 9 കേസല്ലാതെ വേറെ ഒരു കേസും എൻ്റെ പേരിലില്ല. ഞാൻ എന്തെങ്കിലും കുഴപ്പം കാണിച്ചെങ്കിൽ എൻ്റെ പേരിൽ കേസുകൾ ഉറപ്പാണല്ലോ. പ്രത്യേകിച്ച് പിണറായി വിജയൻ ഭരിക്കുമ്പം എൻ്റെ പേരിലൊരു കേസെടുക്കാൻ പറ്റുമെങ്കിൽ 4 കേസെടുക്കും. പക്ഷേ എൻ്റെ പേരിലൊരു കേസും ഇല്ല. എൻ്റെ പേരിലുള്ളത് 9 കേസുണ്ട്. 9 കേസ് കോവിഡിന് കാലത്ത് ഞാൻ സമരം ചെയ്തു എന്നുള്ളതാണ്. കോവിഡ് കാലത്ത് ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ച് കേരളം മുഴുവൻ UDF സമരം ചെയ്തിട്ടുണ്ട്. ആ സമരത്തിൽ 9 കേസുണ്ട്. അപ്പം എൻ്റെ നോമിനേഷൻ ഇന്നത്തെ മാധ്യമങ്ങളിലൊക്കെ ഉണ്ട്. PT തോമസ് 9 കേസുകൾ കോവിഡ് കാല കേസുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. വേറൊരു കേസും എൻ്റെ പേരിലില്ല. LDFകാരും മറ്റുള്ളവരും ഒക്കെ അങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട്. നിർഭാഗ്യവശാൽ അവർക്ക് അങ്ങനെ എൻ്റെ പേരിലൊന്നും കേസെടുക്കാൻ പറ്റുകയില്ല. കാരണം എൻ്റെ കൈകൾ കഴിയുന്നത്ര സംശുദ്ധമാണ്.
മാധ്യമങ്ങളൊക്കെ പറയുന്ന ഒരു തുടർ ഭരണത്തിലേക്കാണ് പോകുന്നത്. ഇന്നലെ മാതൃഭൂമിയുടെ ഒരു സർവേ റിപ്പോർട്ടൊക്കെ പുറത്തു വന്നു, ഇതിനു മുമ്പ് ഏഷ്യാനെറ്റ് വന്നു, സി ഫോർ വന്നു, ഒരുപാട് മാധ്യമങ്ങൾ അത്തരത്തിൽ പറയുന്നു. അങ്ങയുടെ ഒരു നിരീക്ഷണം എങ്ങനെയാണ്? ഈ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നതിന് മുമ്പാണ് മാതൃഭൂമി അടക്കമുള്ള ചാനലുകൾ ഈ സർവേ ഒക്കെ നടത്തിയത്. സ്ഥാനാർത്ഥി പട്ടികയുടെ മെച്ചം കൊണ്ട് മാത്രം ചുരുങ്ങിയതൊരു 3-4% വോട്ടുകൾ യു ഡി എഫിന് കിട്ടും. അതുകൊണ്ട് ഈ പ്രാവശ്യം യു ഡി എഫ് വിജയിക്കും. ഏത് പ്രവചനം എങ്ങനെയൊക്കെ വന്നാലും പ്രത്യേകിച്ച് പല പ്രവചനങ്ങളും സി പി എം ഓറിയൻറ്റഡ് ആണ്. കാരണം സി പി എം അതിനെല്ലാം സ്പോൺസർ ചെയ്യുകയാണ്. ഈ ഗവൺമെൻറ് പുറത്തുവിടേണ്ട ഒരു കാര്യം, ഈ ഗവൺമെൻറ് പ്രതിച്ഛായ നന്നാക്കാൻ വേണ്ടി എത്ര കോടി രൂപ ചെലവഴിച്ചു അറിയിക്കണം. നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത വന്നല്ലോ, നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ അത് ക്യാരി ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. 14.25 കോടി രൂപയുടെ തട്ടിപ്പാണ് ഈ തൃക്കാക്കരയിൽ മാത്രം പ്രളയ ഫണ്ടിൻ്റെ പേരിൽ നടന്നിരിക്കുന്നത്. അയ്യനാട് സർവീസ് സഹകരണ ബാങ്കിലെ ഒരു ഡയറക്ടർ, സി പി എം കാരനായ ഡയറക്ടർ രാജിവെച്ചു പോയി. ഈ തട്ടിപ്പുകൾക്കൊക്കെ എതിരെ ജനങ്ങൾ വിധി എഴുതും. അതാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. എല്ലാ വിജയാശംസകളും. താങ്ക് യു. താങ്ക് യു.